സൗദി അറേബ്യയിൽ 255 കോവിഡ് കേസുകളും 4 മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ പിഴയും സ്ഥാപനം അടച്ചുപൂട്ടലും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 മണിക്കൂറിനിടെ സൗദിയിൽ 44,496 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 255 കോവിഡ് കേസുകളാണ് കണ്ടെത്തിയത്. 0.57% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 266 പേർ കൂടി രോഗമുക്തി നേടി. കോവിഡ് കേസുകളുടെ എണ്ണം 368,329 രോഗമുക്തി നേടിയവരുടെ എണ്ണം 359,839 ഉയർന്നു. 97.69% രോഗമുക്തി നിരക്ക്. 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് മരണസംഖ്യ 6,379 ആയി. നിലവിൽ ചികിത്സയിലുള്ളത് 2,111 പേരാണ്. ഇതിൽ 371 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 1,23,40,183 സാമ്പിളുകൾ ഇതുവരെ പരിശോധിച്ചു. റിയാദ് പ്രവിശ്യയിൽ 99 കിഴക്കൻ പ്രവിശ്യയിൽ 58 മക്ക പ്രവിശ്യയിൽ 46 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അതേസമയം കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ 10,000 റിയാൽ പിഴ ചുമത്തും. രണ്ടാമത്തെ തവണ 20,000 റിയാലായിരിക്കും പിഴ. കുറ്റം ആവർത്തിക്കുന്നതിനനുസരിച്ച് പിഴസംഖ്യയും വർദ്ധിക്കും. കൂടാതെ നിയമലംഘനം നടത്തുന്ന സ്ഥാപനം ആദ്യഘട്ടത്തിൽ 3 മാസത്തേക്കും കുറ്റം ആവർത്തിച്ചാൽ 6 മാസത്തേക്കും അടച്ചുപൂട്ടും. മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, ശരീരോഷ്മാവ് പരിശോധിക്കുക, ഷോപ്പിംഗ് ബാസ്കറ്റുകളും ട്രോളികളും അണുമുക്തമാക്കുക തുടങ്ങിയവ സ്ഥാപനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളിലുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ.